നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണ് വീട് തകർന്നു. തലശ്ശേരി ധർമ്മടത്താണ് സംഭവം. വീടിന്റെ രണ്ടു മുറികൾ പൂർണ്ണമായും തകർന്നപ്പോൾ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെ കിടപ്പുമുറി പൂർണ്ണമായും മറ്റ് ഭാഗങ്ങളും പോർച്ചിൽ നിർത്തിയിട്ട മാരുതി കാറും ആക്ടീവ സ്കൂട്ടറും ഭാഗികമായും തകർന്നു. അപകട സമയം മുറിക്കുള്ളിലായിരുന്ന ദമ്പതികൾ ശബ്ദം കേട്ട് മാറിയതിനാൽ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഉയരത്തിൽ നിന്നുള്ള മതിൽക്കെട്ട് പതിച്ചതിനാൽ വീട് ഒന്നാകെ ഉലഞ്ഞ് അപകടാവസ്ഥയിലായിട്ടുണ്ട്. ചുമരുകളിൽ വിള്ളലുമുണ്ട്. വിവരമറിഞ്ഞ് പരിസരവാസികളും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി. ഇന്ന് കാലത്ത് 7.5 മണിയോട് കൂടിയിട്ടാണ് ഉണ്ടായത്. തൊട്ടടുത്തൊരു വലിയ വീടെടുക്കുന്നതിനും അവിടെയുള്ള അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മതില് ഏകദേശം 3 മീറ്ററോളം ഉയരത്തിലാണ് കെട്ടിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഫൗണ്ടേഷനുമായിട്ട് അതിൻ്റെ JCB വെച്ച് കയറിയതാണ്. കുറച്ച് വീതിയിൽ കയറി പണിയെടുക്കുന്ന സമയത്തുണ്ടായ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ആ കെട്ടി ഉയർന്ന സമയത്താണ് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന ആ മണ്ണിട്ട് ഫില്ല് ചെയ്ത മണ്ണ് മഴ പെയ്തേരം നേരെ മതിലോട് തിങ്ങി വെള്ളത്തിൻ്റെ ഒഴുക്കിന് താഴത്തെ വീട്ടിനോട് വന്ന് ആ മതിലും ബീമും ഫില്ലറും എല്ലാം തൊട്ടടുത്ത വീട്ടിനോട് വന്ന് അടിച്ച് 2 റൂം അടക്കം വീട്ടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ട കാറും സ്കൂട്ടറും ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. രാവിലെ അവർ ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയം ആയതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് വലിയൊരു ദാരുണമായ സംഭവം ഒഴിവാക്കി കിട്ടി. ഷബ്നാസ് നിയർ ബ്രണൻ കോളേജ് എന്നാണ് അവർ അതിൻ്റെ ഉടമേൻ്റെ പേര്. ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നവർ ഇവരെല്ലാം വല്ലാത്ത മാനസികമായിട്ടുള്ള ഒരു പ്രയാസം തന്നെയാണ്. വലിയ ഒരു വീടെടുക്കേണ്ട പൈസ ഈ ഘടക നിർമ്മാണത്തിന് വേണ്ടി അവർക്ക് ചിലവായിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു പുതിയ മണ്ണ് ഇതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആ മണ്ണ് വെള്ളം കുടിച്ച് തിക്കിയവരാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം കിണറടക്കം കിണറിൻ്റെ സൈഡ് അടക്കം ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇനി ഒന്ന് നമ്മുടെ LSED മേഖല എഞ്ചിനീയർമാർ പരിശോധിച്ചിട്ട് വേണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇനി അവർക്ക് അനുമതി കൊടുക്കാൻ വേണ്ടതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും നല്ലൊരു പരിശോധന അതിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതുണ്ട് എന്നാണ്. വിവിധ പാർട്ടി നേതാക്കളായ PM പ്രഭാകരൻ, വരച്ചൽ സന്തോഷ്, കുന്നുമൽ ചന്ദ്രൻ, PT സനൽകുമാർ, അഭിലാഷ് വേലാണ്ടി, PRAJEEVAN, സന്ദീപ് ദാമോദരൻ എന്നിവരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ ഷനോജ് തുടങ്ങിയവരും സ്ഥലത്തെത്തി. ധർമ്മടം പോലീസും സ്ഥലത്തെത്തി. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. ധർമ്മടം സ്വദേശി ഷഫാന മൻസിലിൽ ഷഫീർ പണിയുന്ന വീടിന്റെ മതിലാണ് തകർന്നു താഴെ പതിച്ചത്. മതിൽ പണിയുന്ന സമയം സുരക്ഷിതത്വത്തെപ്പറ്റി ഷഫീറിനെ ആശങ്ക അറിയിച്ചിരുന്നതായി ഗംഗാധരനും ഭാര്യയും പറഞ്ഞു. കാറും സ്കൂട്ടറും കൂടാതെ തന്നെ ഏകദേശം പിന്നെ 4 ലക്ഷങ്ങളൊക്കെ ചിലവും. 2 റൂം കംപ്ലീറ്റ് മാറ്റിയെടുക്കേണ്ടി വരും. ഒക്കെ ഞെട്ടലുണ്ടായിട്ട് ഇത് പൂർണ്ണമായിട്ടും ഏകദേശം തകർന്ന മട്ട് തന്നെയാണ്. ആ വീഴുന്ന വീഴ്ചയില് ആ അവരോട് പറഞ്ഞിനേ ഇത് കെട്ടുന്നത് ശരിയല്ല എന്ന്. ഞാൻ മാത്രമല്ല കാണുന്ന ആൾക്കാരൊക്കെ വന്നാൽ എന്നോട് പറയൂ ഇത് ശരിയല്ല. ഗ്രാമികാനുസ് തലശ്ശേരി.